എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വ്യത്യസ്തമായ മൂന്ന് തരം കിച്ചടികളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ കിച്ചടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പാവയ്ക്ക കൊണ്ടുള്ള കിച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ പാവയ്ക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ കടുകും വട്ടൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാവയ്ക്ക ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും പാവയ്ക്കയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ നമ്മുടെ കിച്ചടിക്ക് കിട്ടും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ കിച്ചടിക്ക് ആവശ്യമുള്ള തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. തൈരിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി കിച്ചടിയാണ്. ഇഞ്ചി കിച്ചടി ഉണ്ടാക്കാനായി ഞാനിവിടെ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചോപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈവച്ചോ നമുക്കിതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുകും വട്ടൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും ഇതിലേക്ക് നമ്മുടെ കിച്ചടിക്ക് ആവശ്യമുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കിച്ചടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കിച്ചടിക്ക് ആവശ്യമുള്ള തൈരെടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പോളം തൈരെടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. തൈര് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കിച്ചടിയാണ്. വെണ്ടയ്ക്ക ഞാനിവിടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകും വട്ടൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കിച്ചടിക്ക് ആവശ്യമുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഇവിടെ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി കിച്ചടിക്ക് ആവശ്യമുള്ള തൈര് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് നമ്മളിവിടെ തൈര് ഉടച്ചെടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓണസദ്യയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന വളരെ എളുപ്പമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ കിച്ചടി. ഇത് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.